ഓഫറിലും പെർസെന്റേജിലും ഒന്നുമല്ല, സ്വർണത്തിന്റെ ക്വാളിറ്റിയും ഡിസൈനിലെ വൈവിധ്യവുമാണ് പ്രധാനം. ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് ചേർത്തു വയ്ക്കാം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് പട്ടാമ്പിയിൽ മൗനജാഥയും അനുശോചന യോഗവും ചേർന്നു. ഹൃദയാഘാതത്തെ തുടർന്നാണ് കേരള വ്യാപാരി വ്യവസായി സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ അന്തരിച്ചത്. 78 വയസ്സായിരുന്നു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് മരണം സംഭവിച്ചത്. വൃക്കസംബന്ധമായ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ദേഹാസ്വാസ്ഥ്യവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും വ്യാഴാഴ്ച രാത്രി 5:30 മരണം സംഭവിക്കുകയുമായിരുന്നു. ടി നസറുദ്ദീന്റെ നിര്യാണത്തിൽ ആദരസൂചകമായി വ്യാപാരികൾ വെള്ളിയാഴ്ച കടകളടച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിലും നിയോജക മണ്ഡലങ്ങളിലും അനുസ്മരണ പരിപാടിയും സംഘടിപ്പിച്ചു. ഏകോപന സമിതി പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ മൗനജാഥ നടത്തി. തുടർന്ന് മേലെ പട്ടാമ്പിയിൽ നടന്ന അനുസ്മരണ പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് മൊയ്തു ഹാജി അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി കെ പി ആർ സാക്ക് മുഖ്യപ്രഭാഷണം നടത്തി. തീർത്താൽ തീരാത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ചില അശ്രദ്ധകൾ കൊണ്ടും ചില വാക്കുകൾ കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ടി വന്നപ്പോൾ അത് വലിയ ഒരു മുറിവാകുമ്പോഴും നസറുദ്ദീൻ എന്ന ഒരു വലിയ ആത്മരത്തെ കേരളത്തിലെ വ്യാപാരികൾ ഏറ്റവും വലിയ ഒരു വലിയ സ്വപ്നമായി തന്നെ കൊണ്ടു നടന്നിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. വ്യത്യസ്ത മേഖലയിൽ കഴിഞ്ഞ 30 വർഷക്കാലമായി ഈ വ്യാപാരി സമൂഹത്തെ ആരും എന്തും ചെയ്യാൻ സാധിക്കുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥ മേധാവികളൊക്കെ ചവിട്ടിയും കുത്തിയും ഏത് തോന്നിവാസവും കാണിച്ചിരുന്ന വ്യാപാരികളെ അവരുടെ മുൻനിരയിൽ കൊണ്ടുവന്നുകൊണ്ട് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിൽ ഏറ്റവും മഹത്തായ പങ്ക് വഹിച്ച ഏറ്റവും വലിയ ഒരു വ്യക്തിത്വമായിരുന്നു നമ്മളോട് ഇന്ന് വിട്ടുപിരിഞ്ഞ നസറുദ്ദീൻ എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. ഒരുപാട് ഉദാഹരണങ്ങളാണ്. എവിടെ നിന്നാണ് ഉദാഹരണങ്ങൾ തുടങ്ങേണ്ടത് എന്ന് തന്നെ അറിയില്ല. എല്ലാ മേഖലയിലും സർവത്ര മേഖലയിലും വ്യാപാരികൾ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കരം നമ്മുടെ പ്രിയപ്പെട്ട നസറുദ്ദീൻ്റെ ഭാഗത്തു നിന്നുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും തന്നെ സംശയമില്ല. യൂണിറ്റ് പ്രസിഡന്റ് സിദ്ദീഖ് പത്രാസ്, അബ്ദുൽ ജബ്ബാർ, സലീം, വ്യാപാരി വ്യവസായി സമിതി പ്രതിനിധി ബാലകൃഷ്ണൻ, വ്യാപാരി കോൺഗ്രസ് പ്രതിനിധി വികാസ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായി കെ ആർ നാരായണസ്വാമി, സി എ സാജിത്ത്, എ വി സുരേഷ്, അഡ്വക്കേറ്റ് പി മനോജ് എന്നിവരും പങ്കെടുത്തു.